യൂറോയിലെ വ്യക്തിഗത അവാർഡുകളെല്ലാം വാരിക്കൂട്ടി സ്പെയിൻ. മധ്യനിര താരം റോഡ്രി ഹെർണാണ്ടസാണ് യൂറോയിലെ താരം. ഫൈനലിൽ പരിക്കേറ്റ താരം രണ്ടാം പകുതി കളിച്ചില്ലെങ്കിലും ടൂർണമെന്റിലുടനീളം സ്പെയിനിന്റെ ചാലക ശക്തിയായതിനാണ് പുരസ്കാരം. ലമീൻ യമാലാണ് യുവതാരം. കൂടുതൽ ഗോൾ നേടിയത് ഡാനി ഒൽമോയാണ്. റോഡ്രിയെ കുറിച്ച് സ്പെയിൻ കോച്ച് ലൂയിസ് ദെലാഫോയന്റെയുടെ വിശേഷണമാണിത്. കളിയുടെ ഗതി മനസ്സിലാക്കാനുള്ള അസാമാന്യ കഴിവിനെ കുറിച്ചാണ് ഈ പുകഴ്ത്ത് പാട്ട്. മത്സരം ഏതെങ്കിലും ഘട്ടത്തിൽ കൈവിടുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ആത്മവീര്യവും റോഡ്രിയുടെ പ്രത്യേകതയാണ്. പ്രീക്വാർട്ടറിൽ ജോർജിയക്കെതിരെ ഒരു ഗോളിന് പിറകിൽ പോയ മത്സരം റോഡ്രിയുടെ ഗോളിന് പിന്നാലെയാണ് 4-1 ജയിക്കുന്നത്. റോഡ്രി കളിച്ച അവസാന 16 മത്സരങ്ങളിലും സ്പെയിൻ തോറ്റിട്ടില്ല. ഈ യൂറോയിൽ ഗോളി സിമോൺസിന് ശേഷം ഏറ്റവും കൂടുതൽ സമയം കളിച്ചത് റോഡ്രിയാണ്. ഓരോ വിടവും നികത്തി ആക്രമണത്തിലും പ്രതിരോധത്തിലും റോഡ്രി ഒരുപോലെ മിന്നിത്തിളങ്ങി. സ്പെയിനിന്റെ വിജയക്കുതിപ്പിന് പിന്നിലെ പവർ സപ്ലയറായി പ്രവർത്തിച്ചതിനുള്ള അർഹിച്ച അംഗീകാരം. 17 വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് മുന്നിൽ പലരും ആലോചനയിലേക്ക് പോകുമ്പോൾ ഒറ്റവാക്കിൽ നൽകുന്ന ഉത്തരത്തിനുള്ളതാണ് ലെമിൻ യമാലിനുള്ള പുരസ്കാരം. രാജ്യം വൻകരയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ എണ്ണം പറഞ്ഞ ഒരു ഗോളും 4-1 വഴിയൊരുക്കിയതും ഉൾപ്പെടെ നിർണായക പങ്കുവഹിച്ചു ഈ 16-കാരൻ. യൂറോയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും യമാൽ തന്നെ. ലോക ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്താൻ വലിയതെന്തൊക്കെയോ കരുതി വെച്ചാണ് ലെമിൻ യമാൽ ആദ്യ യൂറോ പൂർത്തിയാക്കുന്നത്. ഫുവാൻഡോയുടെ സൂപ്പർ സബ്ബായിരുന്നു ഡാനി ഒൽമോ. 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളാണ് ഒൽമോ നേടിയത്. 6 താരങ്ങൾ 3 ഗോൾ നേടിയെങ്കിലും കൂടുതൽ അസിസ്റ്റ് നൽകിയത് പരിഗണിച്ചാണ് ഒൽമോ ഗോൾഡൻ ബൂട്ടിന് അർഹനായത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.